സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് മികവ് മറികടന്ന് നിയമന നീക്കം. രണ്ട് ജില്ലാ ജഡ്ജിമാരെ തഴഞ്ഞ് സിപിഎം നോമിനിയായ കെ.വി. മനോജ് കുമാറിനെ നിയമിക്കാനാണ് സർക്കാർ നീക്കം. സ്കൂൾ PTA യിൽ പ്രവർത്തിച്ചു എന്നതാണ് മനോജ് കുമാറിന്റെ യോഗ്യത. അതേസമയം ചെയർപേഴ്സൺ നിയമനം യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയുള്ള അറിവും പ്രവർത്തന മികവുമാണ് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പ്രധാന യോഗ്യത. 3 വർഷം ചീഫ് സെക്രട്ടറി റാങ്കിൽ ശമ്പളം ലഭിക്കുന്ന അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള സുപ്രധാന പദവിയാണിത്. മെയ് മാസത്തിൽ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടത്തിയ അഭിമുഖത്തിൽ പ്രഗത്ഭരെ മറികടന്ന CPM നേതാവ് കെ.വി. മനോജ് കുമാറിനെ നിയമിക്കാനാണ് ആരോഗ്യമന്ത്രി കെ. ശൈലജ ഉൾപ്പെട്ട സമിതി തീരുമാനിച്ചത്. പോക്സോ വിധിന്യായങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കാസർഗോഡ് ജില്ലാ ജഡ്ജി SH പഞ്ചാപകേശൻ, തലശ്ശേരി ജില്ലാ ജഡ്ജി T. ഇന്ദിര, ചൈൽഡ് വെൽഫെയർ സമിതികളിലടക്കം സജീവമായ നിരവധി ബാലാവകാശ പ്രവർത്തകരെയും തഴഞ്ഞാണ് CPM നേതാവിനെ അഭിമുഖത്തിൽ തെരഞ്ഞെടുത്തത്. അഭിഭാഷകൻ, സ്കൂൾ PTA അംഗം എന്നിവയാണ് മനോജ് കുമാറിൽ സർക്കാർ കണ്ട യോഗ്യത. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിലും ബാലാവകാശ പ്രശ്നങ്ങളിലും ശക്തമായി ഇടപെടേണ്ട കമ്മീഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി മാറുകയാണ്. അതേസമയം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നിയമനം യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിച്ചാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. തലശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ അയൽക്കാരനും സുഹൃത്തുമായ കെ.വി. ബാലൻ എന്നയാളുടെ മകനാണ് മനോജ് കുമാർ എന്നതാണ് 1ാം റാങ്ക് നൽകാൻ കാരണമെന്നും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട കമ്മീഷനിലേക്ക് ചട്ടവിരുദ്ധമായി നടത്തുന്ന നിയമനം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട ശിശുക്ഷേമ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ജനം, തിരുവനന്തപുരം.